Hi, welcome all to Let's Choose Edu Tips. PSC examination prepare ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും Let's Choose Edu Tips ലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ് നമ്മുടെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളിൽ ബ്രഹ്മപുത്രയാണ് പഠിച്ച് അവസാനിപ്പിച്ചത്. അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ മൂന്ന് ഹിമാലയൻ നദികളെയും കുറിച്ച് പഠിച്ചു. പക്ഷേ ബ്രഹ്മപുത്രയുടെ നോട്ട്സ് തന്നിട്ടില്ല. അപ്പോൾ ബ്രഹ്മപുത്രയുടെ നോട്ട്സ് തുടങ്ങിക്കൊണ്ടാവാം ഇന്നത്തെ ക്ലാസ്. സി, മലിനീകരണം കുറഞ്ഞ ഹിമാലയൻ നദി ബ്രഹ്മപുത്ര, ആഴം കൂടിയ ഹിമാലയൻ നദി ബ്രഹ്മപുത്ര, ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര, ഇന്ത്യയുടെ പുരുഷ നദി അല്ലെങ്കിൽ ആൺ നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര, ഇന്ത്യയുടെ ചുവന്ന നദി ബ്രഹ്മപുത്ര, പ്രാചീനകാലത്തെ ലൗഹിത്യ അല്ലെങ്കിൽ ലോഹിത്യ എന്നറിയപ്പെട്ട നദി ബ്രഹ്മപുത്ര, അസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര, അസാമിനെയും മേഘാലയയും തമ്മിൽ വേർപിരിക്കുന്ന നദി ബ്രഹ്മപുത്ര, ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച നംച ബർവ, ഓർത്തു വയ്ക്കണേ നംച ബർവ, നംച ബർവ കൊടുമുടിയെ ചുറ്റി ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ഹിമാലയൻ നദി ബ്രഹ്മപുത്ര, ബ്രഹ്മപുത്രയുടെ ഉത്ഭവം, ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്ന ചമയുങ്ദുങ് ഗ്ലേഷ്യർ കൈലാഷ റേഞ്ചിലാണ് ടിബറ്റിൽ, ബ്രഹ്മപുത്രയുടെ പതനം ബംഗാൾ ഉൾക്കടൽ, ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശിലെ സാദിയ വഴിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്, ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് സാങ്പോ, യാർലുങ് സാങ്പോ എന്നുള്ളതാണ് മുഴുവൻ പേര്. അപ്പൊ സാങ്പോയുടെ മീനിങ് അറിയാലോ, ശുദ്ധീകരിക്കുന്നവൻ, സൈഡിൽ എഴുതിയിട്ടേക്കണേ. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയുന്ന പേര് ദിഹാങ്, അതുപോലെ തന്നെ സിയാങ്, പിന്നെ അസാമിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന ബ്രഹ്മപുത്ര എന്നാണ്, ദിബാങ് എന്ന പേരിലും അസാമിൽ ചില ഏരിയയിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നുണ്ട്, ദിബാങ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് ജമുന. ഞാൻ പറഞ്ഞു ടീസ്റ്റ നദി വന്ന് പതിച്ചതിന് ശേഷം ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് ജമുന. ബ്രഹ്മപുത്രയുടെ നീളം 2900 കിലോമീറ്റർ, ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 916 കിലോമീറ്റർ, 916. ഓക്കെ, ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ലോഹിത, സുബൻസിരി, ടീസ്റ്റ. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരി ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലമായ ഭൂപൻ ഹസാരിക നിർമ്മിച്ചിരിക്കുന്ന ഏത് നദിക്ക് കുറുകെയാണ് ലോഹിത? ഓർത്തോളം, എക്സാമിന് ഇങ്ങനെ തന്നിട്ട് ലോഹിത് ഓപ്ഷനിലില്ല, ബ്രഹ്മപുത്ര മാത്രമേ ഉള്ളെങ്കിൽ ആൻസർ എന്തായിരിക്കും? ബ്രഹ്മപുത്രയായിരിക്കും. ഓക്കെ, ഭൂപൻ ഹസാരിക ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം നിർമ്മിച്ചിരിക്കുന്ന ലോഹിത് നദിക്ക് കുറുകെയാണ്. ഭൂപൻ ഹസാരിക അല്ലെങ്കിൽ ധോള സാദിയ പാലത്തിന്റെ നീളം 9.15 കിലോമീറ്റർ, വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലത്തിന്റെ നീളം 9.15 കിലോമീറ്റർ ഭൂപൻ ഹസാരിക അല്ലെങ്കിൽ ധോള സാദിയ. ഭൂപൻ ഹസാരിക ഉദ്ഘാടനം ചെയ്ത് 2017 മെയ് 26 പ്രധാനമന്ത്രി. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്നത് ഭൂപൻ ഹസാരിക, ദ ബാർഡ് ഓഫ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് പാലം ബോഗിബീൽ പാലം, 4.94 കിലോമീറ്റർ ആണ് ബോഗിബീൽ പാലത്തിന്റെ നീളം. ദെൻ ബോഗിബീൽ പാലം ബന്ധിപ്പിക്കുന്ന ദിബ്രുഗഡ് ധേമാജി ജില്ലകൾ, ആസാമിലെ ദിബ്രുഗഡ് ധേമാജി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോഗിബീൽ പാലം. യൂറോപ്യൻ മാതൃകയിൽ പൂർണ്ണമായും വെൽഡ് ചെയ്ത് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പാലം ബോഗിബീൽ പാലം. ബോഗിബീൽ പാലം ഉദ്ഘാടനം ചെയ്ത് 2018 ഡിസംബർ 25. ഏറ്റവും കൂടുതൽ വേഗതയിൽ ഒഴുകുന്ന ഇന്ത്യൻ നദി ടീസ്റ്റ, സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റ. ലോകത്തിലെ ഏറ്റവും വലിയ നദീ ജന്യുദ്വീപ് മജൂലി. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റ. പത്മയും ജമുനയും കൂടിച്ചേർന്നതിന് ശേഷം അറിയപ്പെടുന്ന പേര് മേഘന. ജമുന നിങ്ങൾക്കറിയാം, ബംഗ്ലാദേശിൽ ആര്, ബ്രഹ്മപുത്ര അറിയപ്പെടുന്നതാണ്, ടീസ്റ്റയും കൂടി വന്ന് ചേർന്നതിന് ശേഷം ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് ജമുന. ആ ജമുനയും നമ്മുടെ ഗംഗ ബംഗ്ലാദേശിലേക്ക് പോകുന്ന പേരാണിത് പത്മ കീർത്തിനാശിനി അല്ലെ. അപ്പൊ പത്മയും കൂടി ചേർന്ന് അറിയപ്പെടുന്ന പേരാണിത് മേഘന. പിന്നെ നമ്മൾ പറഞ്ഞു ബ്രഹ്മപുത്ര പതിക്കുന്ന എവിടെയാണ്, ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഉപദ്വീപീയൻ നദികളെ കുറിച്ചാണ്. ഉപദ്വീപീയൻ നദികൾ നിങ്ങൾക്കറിയാം, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട് ഇവയിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികളെ വിളിക്കുന്നതാണിത് ഉപദ്വീപീയൻ നദികൾ. പ്രധാനപ്പെട്ട ഉപദ്വീപീയൻ നദികൾ ഏതൊക്കെയാണ് അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പ്രധാനപ്പെട്ട ഉപദ്വീപീയൻ നദികളാണ് ആര്, ഗോദാവരി. ഓക്കെ, ഗോദാവരി, അതുപോലെ തന്നെ ആര് വരുന്നുണ്ട്, കൃഷ്ണ, ദെൻ കാവേരി, മഹാനദി. ഓക്കെ, മഹാനദി, കാവേരി, കൃഷ്ണ, ഗോദാവരി, പിന്നെ രണ്ടുപേരെയും കൂടി പഠിച്ചു വെക്കണം, അതാണ് നർമ്മദ, ദെൻ താപ്തി.
ഈ ആറ് നദികളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉപദ്വീപീയ നദികളിൽ പഠിച്ചു വയ്ക്കേണ്ടത്. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, നർമ്മദ, താപ്തി. ഇതിൽ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി ഈ നദികൾ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികളാണ്. അപ്പോൾ ബാക്കി വരുന്ന നർമ്മദയും താപ്തിയും എന്താ ചെയ്യുക? നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകി എവിടെ പോയി പഠിക്കുകയാണ് ചെയ്യുന്നത്? അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികളാണ്. അതായത് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് നർമ്മദയും താപ്തിയും. ബാക്കി ഈ പറഞ്ഞ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവ എങ്ങോട്ടാണ് ഒഴുകുന്നത്? ബംഗാൾ ഉൾക്കടലിലേക്ക്, അതായത് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികളിൽ ആദ്യം നമുക്ക് പഠിക്കാം ഗോദാവരി. ഓക്കെ, ഗോദാവരിയെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. തൽക്കാലം ഞാനിവിടെ മാപ്പ് വരയ്ക്കുന്നില്ല, കാരണം ഹിമാലയൻ നദികളാണ്, കുറച്ചൊന്ന് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മാപ്പൊക്കെ വരച്ചത്, ഇവിടെ അത് വരയ്ക്കുന്നില്ല. അപ്പം നമ്മൾ ഗോദാവരിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓർത്ത് വയ്ക്കുക, ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം. ഈ ഗോദാവരിയുടെ നീളം ഒന്ന് പഠിച്ചു വെക്കണേ. 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ആരാണ്? ഗോദാവരിയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളമേറിയ നദിയുമാരാണ്? ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നവയിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഗംഗയല്ലേ എന്ന് സംശയം വരും, പക്ഷേ ഓർക്കണം ഫറാക്കയിൽ വെച്ച് ഗംഗ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു കൈവഴി എങ്ങോട്ടേക്ക് പോയി? ആ ബംഗ്ലാദേശിലേക്ക് പോയി അല്ലേ. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ അല്ല ആരൊഴുകിയത്? ഗംഗ ഒഴുകിയത്. ഗോദാവരിയാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരി. രണ്ട് പോയിന്റായ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത് നീളം കൂടിയ നദിയുമാണ് ഗോദാവരി. ഫസ്റ്റ് ഗംഗയ്ക്കാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത് വലിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഗോദാവരിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NCERT പുസ്തകത്തിൽ പറയുന്നത് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി എന്നാണ്. ഓക്കെ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരി എന്നാണ് NCERT പുസ്തകം പറയുന്നത്. അപ്പം നമ്മൾ SSC അതുപോലെ തന്നെ UPSC പരീക്ഷകൾ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾക്കൊക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എഴുതിക്കോണം, ആ സൗത്ത് ഗംഗ എന്നറിയപ്പെടുന്ന ആരാണ്? ഗോദാവരിയാണ്. പക്ഷേ കേരള PSC വ്യത്യാസമുണ്ട്. കേരള PSC ഗോദാവരി അല്ല ദക്ഷിണഗംഗ, ദക്ഷിണഗംഗ വേറെയാണ്. പിന്നെ അടുത്ത നദി എടുക്കുമ്പോൾ പറയാം. അപ്പം ഇവിടെ കേരള PSC മാത്രം ഉള്ളൊരു പേര് കണ്ടേക്കുന്നതാണ് എന്താ? വൃദ്ധഗംഗ. ഓക്കെ, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. വൃദ്ധഗംഗ, അതുപോലെ തന്നെ പഴയ ഗംഗ എന്നൊക്കെ ആരെ വിളിക്കുന്നു? ഗോദാവരിയെ വിളിക്കുന്നു. കാരണം ഗംഗ ഹിമാലയൻ നദിയാണ് നമുക്കറിയാം, ഗോദാവരി ഉപദ്വീപീയൻ നദിയാണ്. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ മറ്റേ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഹിമാലയാസ് ആർ ദ യങ്ങസ്റ്റ് മൗണ്ടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായം കുറഞ്ഞതാണ്, പക്ഷെ ആരവല്ലി നമ്മൾ എന്താ പറഞ്ഞത്? പ്രായം കൂടിയതാണ്. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയാണെന്ത്? ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യയിലെ ഭൂപ്രദേശം. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ പഴക്കം ചെന്ന ഭൂപ്രദേശമായ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച നദിയാണ് ഗോദാവരി. അപ്പോൾ ഗംഗയേക്കാൾ പ്രായം ആർക്കുണ്ട്? ഗോദാവരിക്കുണ്ട്. അതുകൊണ്ടാണ് ഇനി എന്ത് വിളിക്കുന്നത്? വൃദ്ധഗംഗ അല്ലെങ്കിൽ പഴയ ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ്, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ്, ഇന്ത്യയിലെ രണ്ടാമത് നീളം കൂടിയ വലിയ നദിയാണ് ഗോദാവരി, വൃദ്ധഗംഗ പഴയ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇനി അടുത്തൊരു പോയിന്റ്, ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോദാവരിയാണ്. ഓക്കെ, ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ഗോദാവരിയാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ. ഈ ഗോദാവരി നദി ഉത്ഭവിക്കുന്ന എവിടുന്ന? ഗോദാവരിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ത്രയംബകേശ്വറിൽ നിന്നാണ്. ത്രയംബകേശ്വർ അല്ലെങ്കിൽ ത്രയംബക് ഹിൽസ് എന്ന് പറയും. ത്രയംബകേശ്വർ ഹിൽസ് അല്ലെങ്കിൽ ത്രയംബക് ഹിൽസിൽ നിന്നുമാണ് ആരുത്ഭവിക്കുന്നത്? ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഓക്കെ, പോർത്ത് വയ്ക്കണം, മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ, നാസിക്കിലെ ത്രയംബകേശ്വറിൽ നിന്നുമാണ് ഗോദാവരിയുടെ ഉത്ഭവം. ഗോദാവരി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്?
ഒന്ന് നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയുണ്ട്, പിന്നെ എങ്ങോട്ട് പോകുന്നുണ്ട്? തെലങ്കാന, പിന്നെ ഛത്തീസ്ഗഡിനും തെലങ്കാനയുടെയും കൂടി ബൗണ്ടറിയിലൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ പറയുന്ന ആന്ധ്രാപ്രദേശ്, അങ്ങനെ സ്റ്റേറ്റ് ഒന്നും ചോദിക്കത്തില്ല. ഇതിപ്പോൾ അറിഞ്ഞു വയ്ക്കുക, എന്താണ് മഹാരാഷ്ട്രയിലാണ് ഗോദാവരിയുടെ ഉത്ഭവം, അതുപോലെ തന്നെ എന്താണ് ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഉപദ്വീപീയ നദി കൂടിയാണ് ആര്? ഗോദാവരി. നമുക്കറിയാം നമ്മുടെ കിഴക്കോട്ടൊഴുകുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമുദ്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവിടെ ഡെൽറ്റ ഫോം ചെയ്യുന്നതാണ്. അതായത് ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെൽറ്റ ഫോം ചെയ്യിക്കുന്ന നദികളാണ്. അപ്പോൾ നമ്മുടെ ഈ ഗോദാവരി ഡെൽറ്റയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്ന? കൊറിങ്ക മാംഗ്രോവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന, ഓക്കെ, കൊറിങ്ക മാംഗ്രോവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോദാവരി ഡെൽറ്റയിലാണ്. കൊറിങ്ക മാംഗ്രോവ് ഫോറസ്റ്റ്, കൊറിങ്ക കണ്ടൽക്കാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത് വലിയ കണ്ടൽക്കാടാണ് എന്ന് പറയുന്ന കൊറിങ്ക മാംഗ്രോവ് ഫോറസ്റ്റ്. മറ്റേ സുന്ദർബൻ നമുക്കറിയാം ആര്? നമ്മുടെ ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ഉണ്ടാക്കുന്ന ഒരു വലിയ ഡെൽറ്റയാണ് ഇത്, സുന്ദർബൻ ഡെൽറ്റ. റോയൽ ബംഗാൾ ടൈഗേഴ്സിൻ്റെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ അല്ലേ. ഇവിടെ കൊറിങ്ക മാംഗ്രോവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി ഡെൽറ്റ റീജിയനിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് പ്രധാനമായിട്ടും ഈ ഗോദാവരി ഉപദ്വീപീയ നദികളുടെ എല്ലാം തന്നെ പോഷക നദികൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷക നദികൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ആരൊക്കെ? ഇന്ന് ഇന്ദ്രാവതി, ഓക്കെ, ഇന്ദ്രാവതി, അതുപോലെ തന്നെ പൂർണ, ഇന്ദ്രാവതി പൂർണ, ദെൻ മഞ്ചീര, മഞ്ചീര, ശബരി, പ്രാൺഹിത, പെൺഗംഗ, ഇതെല്ലാം നമ്മുടെ, അതുപോലെ തന്നെ വെയിൻ ഗംഗ, പെൺഗംഗ, വെയിൻ ഗംഗ, വർദ്ധ, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഈ പോഷക നദികൾ മറക്കല്ല കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷക നദികളാണ്, ഓർത്ത് വെക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്നതാണ് ഇത് ഇന്ദ്രാവതി. ഇന്ദ്രാവതി നമുക്കറിയാം, ഇന്ദ്രാവതിയിലാണ് ചിത്രാക്കോട്ട് വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്, ചിത്രാക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇന്ദ്രാവതി നദിയിലാണ്. അതുപോലെ തന്നെ പൂർണ്ണ ഓർത്ത് വെക്കണം, മഞ്ചീര നമുക്ക് ആവശ്യമുണ്ട്, ഡാം പറയുന്ന സമയത്ത് ഞാൻ മഞ്ചീര പറയും. ദെൻ ശബരി നമുക്ക് ആവശ്യമുള്ളതാണ്, പ്രാൺഹിത ആവശ്യമുണ്ട്. അപ്പം ഈ അഞ്ച് പോഷക നദികൾ പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. അതുപോലെ പെൺഗംഗ, അതും ചോദിച്ചിട്ടുണ്ട്, പെൺഗംഗ, ഓക്കെ, ഇതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊരു കോഡിലൂടെ ഓർത്ത് വയ്ക്കുക അല്ലേ, ഇന്ദ്രാവതി, പൂർണ, മഞ്ചീര, ശബരി, പ്രാൺഹിത, പെൺഗംഗ, വെയിൻഗംഗ, വർദ്ധ. ഇപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇവിടെ നമുക്കിങ്ങനെ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയ ഒരു കോഡാണ് ഇന്ദ്രാവതി. ഇന്ദ്രാവതി എന്നുള്ളത് നമുക്ക് നമ്മുടെ ആക്ടർ ഇന്ദ്രജിത്തിനെ അങ്ങ് എടുക്കാം, ഓക്കെ, ഇന്ദ്രാവതി. അപ്പം ഇന്ദ്രജിത്ത് എന്ന് ഓർത്ത് വയ്ക്കുക, ഇന്ദ്രജിത്ത്, അതാ ഇന്ദ്രജിത്ത് എന്നുള്ള ജിത്ത് ഞാനങ്ങ് വിട്ടു, ഇന്ദ്രൻ മതി, ഓക്കെ. ദെൻ പൂർണ അല്ലേ, പൂർണിമ ഇന്ദ്രജിത്ത് നമുക്കറിയാം, അപ്പോൾ ഇന്ദ്രനും പൂർണയും ആയി, പൂർണിമയും ആയി. ദെൻ മഞ്ചീര, മഞ്ചീരയ്ക്ക് നമുക്കൊരു ചെറിയ മാറ്റം വരുത്തിയിട്ട് നമ്മുടെ സിംഗർ മഞ്ചരി എന്നാക്കാം, മഞ്ചരി. ദെൻ ശബരി, ശബരി എക്സ്പ്രസ്, ട്രെയിൻ ഉണ്ടല്ലേ ഹൈദരാബാദിലേക്ക് പോകുന്നതാണ്, ശബരി എക്സ്പ്രസ്. ദെൻ പ്രാൺഹിത, അപ്പോൾ ഇത് വെച്ചൊരു കോഡ് ഉണ്ടാക്കാം. ഇന്ദ്രൻ്റെ പ്രാണനായ, ഇന്ദ്രൻ്റെ പ്രാണനായ, പ്രാണനായ എന്ന് പറഞ്ഞാൽ പ്രാൺഹിതവനം, ഇന്ദ്രൻ്റെ പ്രാണനായ പൂർണിമയും, അതാണ് പൂർണ, ഇന്ദ്രൻ്റെ പ്രാണനായ പൂർണിമയും. പിന്നെ ആരാണ്? നമ്മുടെ ഗായിക മഞ്ചരിയും കൂടി, ഗായിക മഞ്ചരിയും കൂടി, അതായത് മഞ്ചരി എന്ന പെൺകുട്ടി, ഗായിക മാത്രമല്ല ഗായികയായ പെൺകുട്ടിയാണ് അല്ലേ. അപ്പം മഞ്ചരി എന്ന പെൺകുട്ടിയും കൂടി ശബരി എക്സ്പ്രസ്സിൽ വർത്തമാനം പറഞ്ഞ് പോവുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക, ഇന്ദ്രൻ്റെ പ്രാണനായ പൂർണിമയും മഞ്ചരി എന്ന പാട്ടുകാരി പെൺകുട്ടിയും കൂടി ശബരി എക്സ്പ്രസ്സിൽ വർത്തമാനം പറഞ്ഞ് പോകുന്ന ഒരു ചിത്രം മനസ്സിലേക്ക് ഇങ്ങ് പോരട്ടെ. അപ്പോൾ നമുക്ക് എന്തായി, നമ്മുടെ ഗോദാവരിയുടെ പോഷക നദികളായി. പിന്നെ ഈ പെൺഗംഗയാണല്ലോ, അപ്പോൾ വെയിൻ ഗംഗയും കൂടി അതിനോടൊപ്പം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പം ഇത്രയുമാണ് ഗോദാവരിയുടെ പോഷക നദികൾ. പിന്നെ ഇതിനകത്തുള്ള ഡാംസും കാര്യങ്ങളും ഇതിൻ്റെ ട്രിബ്യൂട്ടറീസിൽ വരുന്ന ഡാംസ് എല്ലാം നമുക്ക് അണക്കെട്ടുകളുടെ ക്ലാസ്സിൽ പറയാം, ഇപ്പം തൽക്കാലം പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇത് ഡെൽറ്റയൊക്കെ ഗേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് നെൽകൃഷിയൊക്കെ നല്ലപോലെ നടക്കുന്ന റീജിയനാണ് എന്ന് പറയുന്ന ഡെൽറ്റ റീജിയൻ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഗോദാവരിയെക്കുറിച്ചൊന്ന് പഠിച്ചു വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് നോക്കാം.
ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ നദി, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി, ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ, ഇത് ഏത് ചോദിച്ചാലും ഒരു ഉത്തരം ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ, എഴുതിയെടുക്കണേ. ദെൻ ഗോദാവരിയുടെ ഉത്ഭവം ത്രയംബകേശ്വർ. ചിലപ്പോൾ ത്രയംബക് മലനിരകൾ എന്ന് കാണും, തെറ്റില്ല. ത്രയംബകേശ്വർ നാസിക് ജില്ലയിലാണ്, മഹാരാഷ്ട്രയിൽ. ഗോദാവരിയുടെ പതനം ബംഗാൾ ഉൾക്കടലിലാണ്. ഗോദാവരി ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ രണ്ടാമത് വലിയ കണ്ടൽക്കാടാണ് കൊറിംഗ കണ്ടൽക്കാട്. ആന്ധ്രാപ്രദേശിലാണ് കൊറിംഗ കണ്ടൽക്കാട്. ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ് നാസിക്കും രാജമുന്ദ്രിയും. പ്രധാനപ്പെട്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നാസിക്കും രാജമുന്ദ്രിയും. രാജമുന്ദ്രി വെച്ച് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ഗോദാവരിയുടെ പോഷക നദികൾ ശബരി, മഞ്ചിര, പൂർണ, ഇന്ദ്രാവതി, വർധ, പ്രാൺഹിത, വെയിൻഗംഗ, പെൺഗംഗ. ഉപദ്വീപീയ നദികളിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് പഠിക്കണം? പോഷക നദികൾ പഠിക്കണം. കാരണം ചിലപ്പോൾ നാല് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാം, ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏത്, അല്ലെങ്കിൽ ഇതിൽ ഗോദാവരിയുടെ പോഷക നദി അല്ലാത്തത് ഏത്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളിത് പഠിക്കണം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ബ്രഹ്മപുത്രയുടെ നോട്ട് എഴുതി, പിന്നെ നമ്മൾ എന്ത് ചെയ്തേ, ഗോദാവരിയെക്കുറിച്ച് പഠിച്ചു, അത് കംപ്ലീറ്റ് ചെയ്തു. ഡാംസ് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അത് ഡാമിൻ്റെ ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പതിവ് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്തവർ ഈ ചാനലിലെ ലിങ്ക് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. താങ്ക് യു.